ഗുഡ് മോർണിംഗ് എവ്രി വൺ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ ലിബേർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഭാഗം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇക്വാലിറ്റി, അതല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഈ 19th century എഴുതപ്പെടുകയും എന്നാൽ അന്ന് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അതിനുശേഷം 20th century ലോകപ്രശസ്തമാകുകയും ഹാഫ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ പകുതിയോളം ആളുകൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യയ ശാസ്ത്രമായിരുന്നു മാർക്സിസം എന്ന് പറയുന്നത്. അതായത് എഴുതപ്പെട്ട സമയത്ത്, അതല്ലെങ്കിൽ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന സമയത്ത് അധികം ആരും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 20th century അല്ലെങ്കിൽ അതിന്റെ ഒരു മധ്യഭാഗത്തിന് ശേഷമാണ് ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ശ്രദ്ധിക്കപ്പെടുന്നതും അല്ലെ ലോക പ്രശസ്തമാകുന്നതും. അപ്പോ ഭാഗം പോട്ടെ, കാൾ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് മാനിഫെസ്റ്റോ തുടങ്ങുന്നതെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊരു മഹത്തായ ഒരു വാക്യം പറഞ്ഞിട്ടാണ്. അതായത് അവർ പറയുന്നു, മനുഷ്യന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അതൊരു വർഗ സമരത്തിന്റെ അല്ലെങ്കിൽ രണ്ട് ക്ലാസുകൾ തമ്മിലുള്ള പരസ്പരമായ ഒരു സമരത്തിന്റെ ഒരു സ്ട്രഗിളിന്റേതാണ് മനുഷ്യന്റെ ഹിസ്റ്ററി മുഴുവൻ എന്ന് പറഞ്ഞിട്ടാണ് അവര് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 പുറത്തിറക്കുന്നത്. ആ സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ ചിന്തിച്ചു പോകുവാണെങ്കിൽ ലോകത്തിന്റെ ഹിസ്റ്ററി അല്ല മനുഷ്യ സമൂഹത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒരു ഡൊമിനന്റ് ക്ലാസും ഒരു ഡൊമിനേറ്റഡ് ക്ലാസും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒപ്രസ്ഡും ഒരു ഒപ്രസറും ഉണ്ടായിരുന്നു തുടക്കം മുതൽ. നമുക്കറിയാം, ഈ ഫസ്റ്റ് സൊസൈറ്റി എടുത്തു നോക്കുവാണെങ്കിൽ എന്താണ് അവിടെ, നമുക്കറിയാം ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് സൊസൈറ്റി. അവിടെ മെയിൽ, അതായത് ആണുങ്ങൾ എന്ത് ചെയ്തു, അവര് ദേവർ ഫിസിക്കലി സ്ട്രോങ്, സോ ദേ വെന്റ് ഔട്ട് ഫോർ ഹണ്ടിങ് ആൻഡ് വുമൻ ഹു വർ കൺസിഡേർഡ് ആസ് വീക്ക് ഹു സ്റ്റേഡ് ഇൻസൈഡ് ദേർ ഹോംസ് ആൻഡ് ഓഫ് were doing the gathering of foods, then nurturing of kids. appo namukaryam innum aa oru nammal avade ennu evide nikkuvayirunno aa oru positionil ninnu palarum ippozhum maariyittilla. appo njan aa bhagathottalle varunnu, njan parayunnathu endha nu vachal manushyante history ennu parayunnathu it was a history of dominance. appo namukaryam തുല്യരായ രണ്ടാളുകൾ തമ്മിൽ there is no question of dominance. തുല്യരായ ഇനീക്വലായ രണ്ടാളുകൾ തമ്മിലാണ് ഒരാൾ മറ്റൊരാളെ ഡൊമിനേറ്റ് ചെയ്യുന്നത്, മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യനെ വരുന്നുള്ളൂ. അപ്പോ ഇഫ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഡൊമിനൻസ് ഓർ ക്ലാസ് സ്ട്രഗിൾ, ദെൻ വി കെൻ സേ ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഇനീക്വാലിറ്റി. മനുഷ്യവംശത്തിന്റെ തുടക്കം മുതൽ, മനുഷ്യവംശത്തിന്റെ ചരിത്രം തന്നെ അതൊരു ഒരു അസമത്വത്തിന്റേതാണ്, ഇനീക്വാലിറ്റിയുടേതാണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് മുതൽ മനുഷ്യൻ സമൂഹമായി ജീവിച്ചു തുടങ്ങി, അതായത് ഇൻഡിവിജ്വലിൽ നിന്നും ഒരു സമൂഹമായി ജീവിച്ചു തുടങ്ങുകയും കൂടുതൽ ശക്തിയുള്ള മൈറ്റ് ഈസ് പവർ, കൂടുതൽ ശക്തിയുള്ള ഒരു വിഭാഗം ശക്തി ഇല്ലാത്ത ഒരു വിഭാഗത്തിനെ ഡൊമിനേറ്റ് ചെയ്യുകയും അത് ഇൻവേഷനിലൂടെ നയിക്കുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം, ഈ ഗ്രീക്ക് സിവിലൈസേഷന്റെ സമയത്തെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അടിമകൾ ഉണ്ടായിരുന്നു. ഇപ്പോ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ ലൈക്ക്
he talks a lot about democracy and the political system, but he does not consider women and slaves as equal men. അപ്പോ ഈ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ ജനാധിപത്യം ഉടലെടുത്ത സ്ഥലം എന്ന് പറയുന്ന ഗ്രീസിൽ അവിടെ സ്ത്രീകൾക്കും അടിമകൾക്കും എന്തുണ്ടായിരുന്നില്ല, വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ പൗരന്മാരായി കണക്കാക്കിണ്ടായിരുന്നില്ല. സ്ത്രീകള്, അടിമകള്, അതുപോലെ തന്നെ വിദേശികൾ, ഇവരാരും ഗ്രീസിലെ പൗരന്മാർ, അവരെങ്കിൽ പൗരന്മാർ അല്ലെങ്കിൽ പൗരന്മാരെ പോലെയുള്ള ഒരു പരിഗണനയോ കൺസിഡറേഷനോ ഗ്രീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു, ആ സമയത്ത് സ്ലേവറി ഉണ്ടായി. അത് കഴിഞ്ഞ് എന്തുണ്ടായി, നമ്മള് മോഡേൺ യൂറോപ്പിലോട്ട് എത്തുന്ന സമയത്ത്, മോഡേൺ യൂറോപ്പിലോട്ട് എത്തുന്ന സമയത്ത് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് തുടങ്ങി. പല യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യയുടെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളെയും സമൂഹങ്ങളെയും കോളനിവൽക്കരിച്ചു, അവിടെയുള്ള ആളുകളെ അടിമകളാക്കി, അവരെ സബ്ഹ്യൂമൻസ് ആയി കണക്കാക്കി. ദേ വർ നോട്ട് കൺസിഡേർഡ് ആസ് ഈക്വൽ ടു ദ വൈറ്റ് യൂറോപ്യൻ മെൻ. ദേ വർ കൺസിഡേർഡ് ആസ് സം സബ്ഹ്യൂമൻസ് വിതൗട്ട് ഹാവിംഗ് എനി വെർത്ത്. അത് കഴിഞ്ഞ് എബ്രഹാം ലിങ്കന്റെ സമയത്ത്, അതല്ലെങ്കിൽ ഈവൻ യൂറോപ്പിന്റെ ഉള്ളിൽ തന്നെ പല 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 തരത്തിലുണ്ടായിരുന്ന ഈ അടിമത്തത്തിനെതിരെയുള്ള മൂവ്മെന്റ്സ് ഉണ്ടായി. എബ്രഹാം ലിങ്കന്റെ സമയത്ത് അമേരിക്കയിൽ എന്തുണ്ടായി, ഈ അടിമത്തം നിരോധിച്ചു. യൂറോപ്പ്, നമ്മുടെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരുന്ന സമയത്ത് യൂറോപ്പിലെ സ്ത്രീകളും അടിമകളും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ ഇക്വാലിറ്റിക്ക് വേണ്ടി, ഫോട്ട് ഫോർ ദ ഇക്വാലിറ്റി ഓർ ടു ബി കൺസിഡേർഡ് ഈക്വൽ വിത്ത് അതേഴ്സ്. അങ്ങനെ നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുകയാണ്. വി ആർ ഇൻ ദി 21st സെഞ്ചുറി, ബട്ട് സ്റ്റിൽ ദർ ആർ ഡിബേറ്റ്സ് ഗോയിങ് ഓൺ വെതർ ദർ ഈസ് ഇക്വാലിറ്റി പ്രിവെയിലിംഗ് ഇൻ അവർ സൊസൈറ്റീസ് ഓർ നോട്ട്. And the answer will be no. We can clearly say that there is no equality. Everyone is not considered as equal. Sometimes they are not even considered as human beings, because we are living in a country where human beings are beaten to death, or they are like lynched to death for eating something. Or we all know what happened to George Floyd and what happened after that in American society, or in the country of America. So all these incidents, and we can clearly say that we have an oppressive system, we have a clearly unequal system, which is much more worse than the slave system which was practiced by the Europeans, or something called a caste system. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ താങ്ക്സ് ടു ദ സോഷ്യൽ റിഫോർമേഴ്സ് ലൈക്ക് ശ്രീനാരായണ ഗുരു ആൻഡ് ഓൾ, വി ഡോണ്ട് ഹാവ് സംതിങ് കോൾഡ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇൻ ഇറ്റ്സ് പ്രൈം ഫോം. വി കനോട്ട് സേ ദാറ്റ് വി ആർ കംപ്ലീറ്റ്ലി ഗെറ്റ് റിഡൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. വി സ്റ്റിൽ ഹാവ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇൻ അവർ സൊസൈറ്റി, ബട്ട് നോട്ട് ഇൻ ദാറ്റ് വെരി ക്രൂവൽ ഫോം. ബട്ട് ദ അതർ പാർട്ട് ഓഫ് ദ കൺട്രി, ലൈക്ക് നോർത്ത് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചു കാലം നേപ്പാളിലെ ഒരു സോഷ്യൽ സയൻസ് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ആ അവിടെയുള്ള സൊസൈറ്റിയും അവർ അവിടെ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ കാസ്റ്റ് സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക്, ഞാനിപ്പോ ഇത് ഇതൊരു ആമുഖം എന്ന രീതിയിലാണ് ഇപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തത്. കാരണം ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും മോഡേൺ സൊസൈറ്റൽ സെറ്റപ്പിനും ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി, അതല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ ഇക്വാലിറ്റി ഓർ ക്വസ്റ്റ് ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടിമകളും സ്ത്രീകളും, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ തേർഡ് ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഇവരെല്ലാം സമത്വത്തിനു വേണ്ടി, അതായത് തങ്ങളെയും മനുഷ്യരായിട്ട് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സമൂഹം എത്രത്തോളം വില കൊടുത്തിട്ടുണ്ട് എന്നതിന് നമ്മൾ ഇപ്പോഴും ഇവിടെ എത്തി നിൽക്കുന്നു. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
സൊസൈറ്റിയിൽ, അതായത് ഹ്യൂമൻ സിവിലൈസേഷന്റെ തുടക്കത്തിൽ നിന്നും നമ്മൾ ഇപ്പൊ 21st സെഞ്ചുറിയിൽ നമ്മുടെ മെന്റാലിറ്റി എത്രത്തോളം വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ എവിടെ എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ജോർജ് ഫ്ലോയിഡും അതുപോലെ മോബ് ലിഞ്ചിങ്ങും അല്ലെങ്കിൽ തേർഡ് ജെൻഡേഴ്സിനും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനും അല്ലെങ്കിൽ ക്വർ പീപ്പിളിനും എതിരെയുള്ള അക്രമങ്ങളും അട്രോസിറ്റീസും സൂചിപ്പിക്കുന്നത്. ആ ഭാഗത്തോട്ട് കടക്കുകയല്ല നമ്മള് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷെ എപ്പോഴും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് വിൽ ബി എ ബോറിംഗ് സബ്ജക്ട്. ബിക്കോസ് ലൈക്ക് ആസ് ഐ ഓൾവേസ് തോട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ ബോറിംഗ് സബ്ജക്ട്. ഈവൻ ഇറ്റ് വാസ് ഫോർ മീ ആൾസോ ദ ടൈം ഐ ജോയിൻ ഫ്രോം ബാച്ചിലേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ഇൻ പോണ്ടിച്ചേരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അബ്സ്ട്രാക്ട് തിയറി അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ തോട്ട് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ എടുക്കുകയാണെങ്കിൽ അതെല്ലാം എപ്പോഴും ബോറായിരിക്കും നമുക്കൊരു. അതുപോലെ തന്നെ ഒരു ഒരു അക്കാഡമിക് ഓറിയന്റഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ വി ക്യാൻ മേക്ക് ഇറ്റ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ഓർ വി ക്യാൻ ടേക്ക് ഇറ്റ് ബിയോണ്ട് ദ ഫോർ വാൾസ് ഓഫ് ക്ലാസ് റൂം. നമുക്ക് ചെറുതായിട്ട് കോൺസെപ്റ്റിലോട്ട് അടക്കാം. ആദ്യമായിട്ട് എന്താണ് ഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സമത്വം, എല്ലാവരെയും തുല്യരായിട്ട് കാണുക, ആക്ച്വലി അതാണോ ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്? അല്ല, കാരണം നമുക്ക് എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ പറ്റില്ല. അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു 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 ഭാഗമുണ്ട് ഇക്വാലിറ്റിക്കുള്ളിൽ. അതായത് കംപ്ലീറ്റ് ഇക്വാലിറ്റി ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ആൾ, ബിക്കോസ് വി കനോട്ട് കൺസിഡർ, വി കനോട്ട് ടേക്ക് എവ്രി വൺ ആസ് ഈക്വൽ. അതിന് നമ്മളൊരു ഒരു ഇക്വാലിറ്റി ആൻഡ് ലിബേർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ആ ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. എന്നിരുന്നാലും അബ്സല്യൂട്ട് ഇക്വാലിറ്റി അല്ല ഇക്വാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവരെയും തുല്യരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരുപാട് പ്രിവിലേജ്ഡ് ആയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ അത്രയൊന്നും പ്രിവിലേജ് ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രിവിലേജുകളൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു വിഭാഗവും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ രണ്ട് വിഭാഗത്തെയും ഈക്വൽ ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി ആയിരിക്കും, ഇൻജസ്റ്റിസ് ആയിരിക്കും. അപ്പൊ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇക്വാലിറ്റി അമംഗ് ഈക്വൽസ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അതല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നിടത്താണ് ഇക്വാലിറ്റി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വാലിറ്റിയുടെ മീനിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദർ ആർ ടു ഡിമെൻഷൻസ്, പോസിറ്റീവ് ഡിമെൻഷൻ ഉണ്ട്, ഒരു നെഗറ്റീവ് ഡിമെൻഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നെഗറ്റീവ് ഡിമെൻഷൻ ഡിസ്കസ് ചെയ്യാം. ഇതിൽ നെഗറ്റീവ് ഡിമെൻഷൻ ആയിട്ട് പറയുന്നത് ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, സെക്സ്, ജെൻഡർ ഓർ റേസ്, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ, അതായത് ജാതിയുടെയോ മതത്തിന്റെയോ ജന്മസ്ഥലത്തിന്റെയോ അതല്ല ഇത്തരം ബേസുകളുടെ മോൾ ഒരാളെയും നമ്മൾ അവഗണിക്കാതിരിക്കുക, ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ by citing that he is a high-born person, we should give him more privilege. That's equality. Equality is what we should not give him any privilege. We should consider everyone as equal, irrespective of caste, creed, religion, sex. This is the negative dimension of equality. That is treating everyone equal. Our Indian Constitution, Article 15 talks about equality. അതിന്റെ നമ്മൾ അതിനൊരു സബ്സെക്ഷൻ ആയിട്ട് പറയുന്നത് ലൈക് ആർട്ടിക്കിൾ 15 രണ്ട് സെക്ഷൻ ഉണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. അതിൽ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഇക്വാലിറ്റി ബിഫോർ ലോയുടെ ഭാഗത്താണ് ഈ നെഗറ്റീവ് സെൻസ് എന്ന്. അതായത് ദർ വിൽ നോട്ട് ബി എനി ഡിഫറൻസസ് ഓർ ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, സെക്സ്, റിലീജിയൻ എക്സെട്ര. പിന്നെയുള്ളത് പോസിറ്റീവ് ഇക്വാലിറ്റി. പോസിറ്റീവ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് provision of adequate opportunities for everyone for their development. അവിടെ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നില്ല, അഡ്വക്വേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഒരു ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഒളിമ്പിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം there is something called paraolympics. അതായത് this is physically disabled, അല്ലെങ്കിൽ we cannot say disabled, we can say like differently abled ആയിട്ടുള്ള
ആളുകളും ഒരു ഫിസിക്കലി ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ആളുകളും ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് ആളുകളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കോമ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ലിറ്ററലി ഇറ്റ് വിൽ ബ്രിങ് ഇൻ ജസ്റ്റിസ്, ദാറ്റ്സ് നോട്ട് ജസ്റ്റിസ്. പക്ഷെ അഡ്യൂക്കേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ, അവർക്ക് സ്പെഷ്യൽ പരിഗണന ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് സംതിങ് കോൾഡ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അതായത് എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പറയാൻ പറ്റും ഈ റിസർവേഷൻ. റിസർവേഷൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. കാരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടുകയും അല്ലെങ്കിൽ ഡിവാല്യൂ ചെയ്തിരുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നമ്മൾ എന്ത് മുൻ ആ സമൂഹത്തിന്റെ മുൻധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കും. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഇതിനെയാണ് ഈ ഒരു സെൻസിൽ നമുക്ക് ഇക്വാലിറ്റി അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് ഇക്വാലിറ്റി അല്ല, ഇക്വാലിറ്റി നമുക്ക് ഈക്വൽസ്, തുല്യരായ ആളുകളെ തുല്യരായി പരിഗണിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് സെൻസ് ഓഫ് ഇക്വാലിറ്റി എന്ന്. അതായത് അഡീക്വറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, നോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഡിമെൻഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് സെൻസ് ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അതിന്റെ നാല് ഇംപ്ലിക്കേഷൻസ് ആണ്, ഫോർ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാലിറ്റി. അതായത് എങ്ങനെയാണ് ഇക്വാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യ ഭാഗത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓൾ പേഴ്സൺസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് അഡീക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോസിറ്റീവ് സെൻസ് ഓഫ് ഇക്വാലിറ്റി ആണ് ഇവിടെ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതായത് എല്ലാവർക്കും അഡീക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അവരുടെ കണ്ടീഷൻ, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ, നോട്ട് ഓൺലി സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ കണ്ടീഷൻ, എവറി ആസ്പെക്ട് ഷുഡ് ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോ എല്ലാവർക്കും അഡീക്വേറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്, നോ ക്ലാസ് ഓർ കാസ്റ്റ് ഷുഡ് എൻജോയ് സ്പെഷ്യൽ പ്രിവിലേജ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ടു മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതല്ലേ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഒരു പ്രത്യേക ക്ലാസ് ആയതിന്റെ കാരണം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കാസ്റ്റ് ആയതിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ടോ അവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാതിരിക്കുക, വിച്ച് ഈസ് നോട്ട് ഗിവൺ ടു ദ അതർ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. പക്ഷെ അവിടെ നമ്മൾ ഒരു ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതെന്താണ്, അൺറീസണബിൾ പ്രിവിലേജസ് ആയിക്കൂടാം. അതായത് റീസണബിൾ പ്രിവിലേജസ് അല്ല, അതല്ല നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റിസർവേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർവേഷൻ കൊടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് റിസർവേഷൻ കൊടുക്കും, ഇതെല്ലാം പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. ഇത് റീസണബിൾ ഡിസ്ക്രിമിനേഷൻ ആണ്, അൺറീസണബിൾ അല്ലെങ്കിൽ ആർബിട്രറി അല്ല. മൂന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ദേർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ എനി ബേസിസ്, ആൻഡ് ഇഫ് ദേർ ഈസ് എനി ഇറ്റ് ഷുഡ് ബി ഓൺ എ റീസണബിൾ ഗ്രൗണ്ട്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ആണ് ഇവിടെ ഇവിടെ മൂന്നാമതായിട്ട് പറയുന്നത്, ആരെയും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഷുഡ് ബി ഓൺ റീസണബിൾ ഗ്രൗണ്ട്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് റീസണബിൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നാലാമത്തത്, റൈറ്റ്സ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഓൾ സിറ്റിസൻസ്, ഓൾ ഹാവ് ഈക്വൽ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ലീഡിംഗ് ടു അതോറിറ്റി. ഇവിടെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ആണ് എടുക്കുന്നത്. അതായത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം സ്പെഷ്യൽ റൈറ്റ്സ് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല, അത് പാടില്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത്, ഈക്വൽ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ലീഡിംഗ് ടു അതോറിറ്റി. അവിടെ നമുക്ക് പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു 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 ഭാഗമാണല്ലോ. അതായത് അതുപോലെ തന്നെ പബ്ലിക് ഓഫീസുകളിലോട്ട് കണ്ടസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെന്റ് നേടുന്നതിനും എല്ലാം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആക്സസ് കൊടുക്കണം. ഒരാളുടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതായത് നമുക്ക് ബൈ ബീങ് ലോവർ കാസ്റ്റ്, I mean, in the caste terms I'm using, I don't want to use them as a word, I don't want to use the word lower caste because we don't believe in caste system. But still,
അപ്പൊ അങ്ങനെ ജനിച്ചതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മത്സരിക്കാൻ, ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല, ഇതെല്ലാം ഇങ്ങനെയൊന്നും പാടില്ല. പകരം എല്ലാവർക്കും നമ്മൾ എന്താണ് ഈക്വൽ ആക്സസ് കൊടുക്കണം ടു ഓപ്പർച്യൂണിറ്റീസ് ലീഡിംഗ് ടു അതോറിറ്റി. ഇതാണ് നമ്മൾ നാലാമതായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തെ എല്ലാം നമ്മൾ പറയുന്നുണ്ട് ആർക്കും സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻസ് കൊടുക്കാൻ പാടില്ല. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഒരു റീസണബിൾ ഗ്രൗണ്ടിൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ പറ്റും. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം വെൻ വി ഓൾ വെൻ വി ടോക്ക് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഇക്വാലിറ്റികളുണ്ട്. അപ്പൊ നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസിന്റെ പല കോൺസെപ്റ്റുകളും എടുത്തു നോക്കുകയാണെങ്കിൽ there are different types of classification, because like different political science say, scientists have got different perspective, different views, so they have given different classifications based on their own views. For example, famous political scientist Lasky said, or he classified equality into two types, political equality and economic equality. Whereas Lord Bryce, he classified equality into four types, like civil equality, political equality, social equality, and economic equality. So there are different types of classification, and what we are going to do is that we are going to discuss a broad classification. We are not going to any specific classification given by any specific political scientist. Instead, we will discuss different kinds of equalities in general, in a broad manner. So the first one is civil equality. ഒന്നാമത് നമുക്കുള്ളത് സിവിൽ ഇക്വാലിറ്റി ആണ്. അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ ബിഫോർ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്റ്റാറ്റസ് ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് സെക്സ് ഓർ റിലീജിയൻ ഓർ റേസ് എക്സെട്ര. അപ്പോ ഈ ഒരു ബേസ്, അതായത് കാസ്റ്റ്, സെക്സ്, ക്രീഡ്, റിലീജിയൻ, റേസ്, ഇത് നമ്മളെല്ലാം ഇനി ഒരു ഐ മീൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഫറെന്റ് ബേസസ് എന്ന് പറയുന്ന ഒരു അങ്ങനെ ആയി ചുരുക്കാം, കാരണം അതെല്ലാം കൂടി ഒരു എല്ലായ്പ്പോഴും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇത് ഈ സിവിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലീഗൽ ഇക്വാലിറ്റി എന്ന് പറയുന്നതും ആൾമോസ്റ്റ് സെയിം ആണ്. ഇത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് എവ്രി വൺ വിൽ ബി ഈക്വൽ ബിഫോർ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ സ്റ്റാറ്റസ്. അതുപോലെ തന്നെ ലോസ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് രാജ്യത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എവ്രി വൺ, എവ്രി സിറ്റിസൺ ഓഫ് ദ കൺട്രി, നോട്ട് ഫോർ ദ ഫ്യൂ മെമ്പേഴ്സ്. അതുപോലെ ഈക്വൽ റൈറ്റ് ഷുഡ് ബി എവ്രി അവൈലബിൾ ടു ഓൾ. നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിലെ നിയമങ്ങളെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പോളിസികളും രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതായിരിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുള്ളവനും അധികാരമുള്ളവന്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെയും എല്ലാം അവരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അതല്ലെങ്കിൽ ഡൊമിനന്റ് ക്ലാസിന്റെ, അല്ലെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മൈനോറിറ്റീസിന്റെ, അല്ലെങ്കിൽ മൈനോറിറ്റീസിന്റെയും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ എല്ലാം അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങളോ ഒന്നും കൺസിഡർ ചെയ്യാതെ ഉള്ള ഒരു 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 പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇൻക്ലൂഡിങ് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് വി ഓൾവേസ് ടോക്ക് അബൌട്ട് ഇക്വാലിറ്റി, ഐ മീൻ വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഇക്വാലിറ്റി ഫോർ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, യെറ്റ് Did we have achieved it? എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എല്ലാവരും കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സമത്വം എന്താണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ ഈ ഹെറാൾഡ് ജെ ലാസ്കി ഒക്കെ പറയുന്ന ആള് ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എല്ലാം വളരെ ഒരുപാട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ച ആളാണ്. നമുക്ക് പറയാം പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് കാര്യമായിട്ടും എന്താണ്, ഓൾ സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അതായത് രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും,
അപ്പൊ ഈ സിവിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഭാഗം മാറ്റി മാറി നമ്മളിപ്പോ സിറ്റിസൺ എന്ന് പറയുന്നൊരു ഭാഗം, അതായത് നമ്മൾ വി ആർ ആൾ സിറ്റിസൺസ് നോട്ട് ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇവിടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ പറയുന്നത് എല്ലാ പൗരന്മാർക്കും രാജ്യത്തിന്റെ, അതായത് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, നോട്ട് ഇവൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്, അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള തുല്യമായ അവകാശമുണ്ട് എന്ന് പറയുന്ന ഭാഗമാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ, വി കൻ നോട്ട് ഡിനൈ എ പേഴ്സൺ ഹിസ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, രാജ്യത്തിലെ പൗരന്മാരാകുമ്പോ പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, എലക്ഷൻ വരുമ്പോ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതുപോലെ പബ്ലിക് ഓഫീസ് ഓഫീസസ് ഹോൾഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങളെല്ലാം, ഇനിയും ഒരുപാട് അവകാശങ്ങളുണ്ട്, ഈ അവകാശങ്ങളെല്ലാം തുല്യമായിരിക്കണം, അവിടെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി റിലൈസ് ഓൺ ടു തിങ്സ്, ടു ആസ്പെക്ട്സ്. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് കാസ്റ്റ്, ഹിസ് ജെൻഡർ, ഹിസ് സെക്സ്. അവർ സിറ്റിസൺ ആണോ, ആ സിറ്റിസൺ 18 വയസ്സായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. രണ്ടാമതായത് ഡിഗ്നിറ്റി, അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയും, അതായത് കൺസിഡറിങ് എവറി വൺ ഈക്വൽ, അതായത് അത് ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള പരിഗണനയാണ്, മനുഷ്യൻ എന്ന രീതിയിൽ നൽകുന്ന പരിഗണനയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയോട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ രണ്ട് ആസ്പെക്ട്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസും അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിയുമാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയുടെ രണ്ട് മെയിൻ പില്ലേഴ്സ് ആയിട്ട് കണക്കാക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഈ പുതുതായിട്ട് ഗവൺമെന്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വരുമ്പോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരെല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടാൻ പോവുകയാണ്. അവർക്ക് വേറെ രാജ്യങ്ങളൊന്നുമില്ല, അവർ വേറെ രാജ്യത്തെ പൗരന്മാരല്ല, ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ്. അവർക്ക് പൗരാവകാശം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ചിന്തിക്കണം രാജ്യം പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെയുള്ള മൂന്നാമത്തായിട്ട് നമുക്ക് പറയാനുള്ളത് സോഷ്യൽ ഇക്വാലിറ്റി, അതായത് സാമൂഹികമായുള്ള ഇക്വാലിറ്റി. നമുക്കറിയാം രാജ്യത്തിന്റെ ഭരണഘടന എഴുതുന്ന സമയത്ത് അതിന്റെ ഡ്രാഫ്റ്റിംഗ് ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയുടെ ടേബിളിൽ വെച്ചിട്ട് ഒരു മഹത്തായ പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഡെമോക്രസിയെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിലും അതിനൊരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൂടിയുണ്ട്. ഇക്വാലിറ്റിയും ഡെമോക്രസിയും, ഇക്വാലിറ്റി ഇല്ലാതെ ഡെമോക്രസി ഇല്ല, ഡെമോക്രസി ഇല്ലാതെ ഇക്വാലിറ്റി ഇല്ല. അദ്ദേഹം പറയുന്നു ജനാധിപത്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മാത്രമല്ല, അല്ലെങ്കിൽ സിവിൽ ജനാധിപത്യം മാത്രമല്ല, ജനാധിപത്യം ഒരിക്കലും ജനങ്ങൾക്ക് വോട്ട് നൽകാനുള്ള അവകാശം നൽകുന്നതിലൂടെ ജനാധിപത്യം പൂർണ്ണമാകുന്നില്ല, മറിച്ച് ജനാധിപത്യം പൂർണ്ണമാകുന്നത് അവിടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഉണ്ടാകുമ്പോഴാണ്. അതായത് സമൂഹത്തിലെ എല്ലാവരെയും തുല്യരായി കണക്കാക്കുന്ന, ജാതിയുടെ വിഭാഗീയതകളൊന്നുമില്ലാത്ത, വർഗത്തിന് വിഭാഗീയതകളൊന്നുമില്ലാതെ സമൂഹത്തിലെ എല്ലാവരെയും തുല്യരായി കണക്കാക്കുന്ന ഒരു സമയം എന്നുണ്ടാകുന്നുവോ അവിടെയാണ് ഡെമോക്രസി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്കെല്ലാം രാജ്യത്തിന്റെ ഭരണവും രാജ്യത്തിന്റെ സമ്പത്തും സമൂഹത്തിലെ കുറച്ചാളുകളുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാത്ത, എല്ലാവർക്കും തുല്യരായ സാമ്പത്തിക അവകാശങ്ങളുള്ള, സാമ്പത്തിക സമത്വമുള്ള, സമൂഹത്തിലെ എല്ലാവരെയും തുല്യരായി കണക്കാക്കുന്ന ഒരു സമയത്തെ നമ്മൾ ഡെമോക്രസി അച്ചീവ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു മഹത്തായ പ്രസംഗം അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ അസംബ്ലിയുടെ അവസാന നാളുകളിൽ നടത്തുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, അതായത് അംബേദ്കർ ഭരണഘടന ടേബിളിൽ വെച്ചിട്ട് ഇപ്പൊ ആൾമോസ്റ്റ് 70 വർഷമായി, 70 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യ രാജ്യം എവിടെ നിൽക്കുന്നു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അപ്പൊ സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ആ ഭാഗം വന്നപ്പോ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ എമംഗ് വേരിയസ് സിറ്റിസൺസ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് സമൂഹത്തിലെ സ്റ്റാറ്റസ് അനുസരിച്ച് ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ. അതായത് അയാൾ ഒരു താഴ്ന്ന ജാതിക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു തൊഴിലാളിയാണ്, അതല്ലെങ്കിൽ അയാൾ ഒരു അവളൊരു സ്ത്രീയാണ്, ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ. ബട്ട് ഈ പറയുന്ന സംഭവം നിയമങ്ങളിലുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഫ്രെയിംവർക്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഇൻകോർപ്പറേറ്റഡ് ദീസ് റൈറ്റ്സ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് റൈറ്റ് ഇക്വാലിറ്റിയുടെ അണ്ടറിൽ നമ്മൾ പറയുന്നുണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അതായത് തൊട്ടുകൂടായ്മയില്ല, അൺടച്ചബിലിറ്റി ഇല്ല, ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ. അവിടെ വിവേചനങ്ങളൊന്നും തന്നെ രാജ്യത്തുണ്ടാവാൻ പാടില്ല. അതുപോലെ പ്രത്യേക പരിഗണനകൾ, ടൈറ്റിൽ ഇല്ല, മഹാരാജാക്കളില്ല ഇനി, അതുപോലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരില്ല. ഈ കാര്യങ്ങളെല്ലാം നിയമങ്ങളിലുണ്ട്, പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിയമങ്ങൾ കൊണ്ട് മാത്രമാകുന്നില്ല. സൊസൈറ്റിയിൽ റെഗുലേഷൻ ഓഫ് സോഷ്യൽ ഹാബിറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സമൂഹം മാറാതെ ഒരിക്കലും സോഷ്യൽ ഇക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നിയമങ്ങളുണ്ട്, ഡിസ്ക്രിമിനേഷൻ എതിരെ നിയമങ്ങളുണ്ട്, ഇക്വാലിറ്റിക്ക് വേണ്ടി നിയമങ്ങളുണ്ട്, പക്ഷേ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ, തന്റെ കൂടെ ഇരിക്കുന്ന സഹപാഠി, അയാളെ നമ്മൾ തുല്യനായി ഒരു മനുഷ്യനായി പരിഗണിക്കാത്ത കാലത്തോളം അവിടെ സോഷ്യൽ ഇക്വാലിറ്റി ഇല്ല. ഇത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും. സമൂഹത്തിലുണ്ടാകുന്ന സോഷ്യൽ ഹാബിറ്റുകളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും മാറ്റങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ നിയമങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് മോർ ദാൻ 200 ഇയേഴ്സ് ഓഫ് ഡെമോക്രസി, സ്റ്റിൽ ദേ ഡോണ്ട് ഹാവ് സോഷ്യൽ ഡെമോക്രസി, ദേ ഡോണ്ട് ഹാവ് എക്കണോമിക് ഡെമോക്രസി. ഫോർ എക്സാമ്പിൾ ദ റീസെന്റ് ഇവന്റ് ഓഫ് ജോർജ് ഫ്ലോയിഡ് ക്ലിയർലി സൈസ് ദാറ്റ് അമേരിക്കൻ സൊസൈറ്റി ദേ ഡോണ്ട് ഹാവ് എ ഡെമോക്രാറ്റിക് മെന്റാലിറ്റി, ബിക്കോസ് ദീസ് ആർ നോട്ട് എനി ഇൻഡിവിജ്വൽ ഇവന്റ്സ്. അതായത് സമൂഹത്തിന്റെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാത്രം കാണപ്പെടുന്ന ഇവന്റ്സ് അല്ല അമേരിക്കൻ ഹിസ്റ്ററി. അമേരിക്കയിലെ കാണുന്ന ഈ വർഗം അല്ലെങ്കിൽ വർണ്ണ വിവേചനം എന്ന് പറയുന്നത് സമൂഹ അമേരിക്കൻ സൊസൈറ്റിയുടെ ആൾമോസ്റ്റ് 50% ഓഫ് ദ സൊസൈറ്റി പോപ്പുലേഷനും ഇപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള റേഷ്യൽ പ്രിജുഡൈസ് ആയിട്ടുള്ള ആളുകളാണ് അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അമേരിക്ക മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഡെമോക്രസി എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും എത്രത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഒരു ഭാഗമാണ്. ഇത്തരം കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മിയർലി അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളിലൂടെ തന്നെ നോക്കുന്നതിനുള്ള ഒരു അവസരങ്ങളായിട്ട് നമുക്കിതിനെ കാണേണ്ടതുണ്ട്. പിന്നെയുള്ള നാലാമത്തത് നാലാമത് ടൈപ്പ് ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ഇക്വാലിറ്റിയാണ്. അതായത് സാമ്പത്തിക സമത്വം വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വൈറ്റൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് വെരി വൈറ്റൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് അതർ ഇക്വാലിറ്റി. സാമ്പത്തിക സമത്വം ഇല്ലാതെ നമുക്കൊരിക്കലും എന്ത് സോഷ്യൽ ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയോ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം if you take the present situation, of course power is concentrated in the hands of few, wealth is concentrated in the hands of in the hands of few, and it lets because and this wealthy few minority of the country, it controls the majority of the wealth as well as it controls the policies of the government, thus violating പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി. അപ്പൊ നമുക്കറിയാം എക്കണോമിക് ഇക്വാലിറ്റി ഇല്ലാതെ നമുക്കൊരിക്കലും പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, സിവിൽ ഇക്വാലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ ഇക്വാലിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം
the women were oppressed, were suppressed for thousands of years. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ വീടുകളിൽ അടിമപ്പണി ചെയ്യേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു ഒരു നോഷൻ, ഒരു മെന്റാലിറ്റി ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു നോഷന്റെ ബേസിക് പില്ലർ എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് ഡിപ്പെൻഡൻസ് ആയിരുന്നു. സ്ത്രീകൾ ഡിപ്പെൻഡന്റ് ഓൺ മെൻ. ഈ ഒരു എക്കണോമിക് ഡിപ്പെൻഡൻസ് ആയിരുന്നു എന്ത് അവരെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റിയുടെ ഒരു ബേസിക് റീസൺ ആയിട്ട് കണക്കാക്കുന്നത്. അവരെ വെൻ വുമൺ ബിക്കം ഇൻഡിപെൻഡന്റ് എക്കണോമിക്കലി, വെൻ ദേ ഗോട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് വി കുഡ് അച്ചീവ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇക്വാലിറ്റി, ഐ മീൻ ജെൻഡർ ഇക്വാലിറ്റി ഇൻ ദ സൊസൈറ്റി. പക്ഷേ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്കണോമിക് ഇക്വാലിറ്റി ഡസൻറ് മീൻ ദാറ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. നമുക്ക് എല്ലാവർക്കും മാർക്സിസത്തിന് എല്ലാവരും കളിയാക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതല്ല എക്കണോമിക് ഇക്വാലിറ്റിയുടെ അർത്ഥം. എക്കണോമിക് ഇക്വാലിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ്, ദേർ ഷുഡ് നോട്ട് ബി എനി കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. അതായത് വെൽത്ത് ആരുടെയും ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോവാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നാണ് എക്കണോമിക് ഇക്വാലിറ്റി പറയുന്നത്. അതല്ലാതെ രാജ്യത്തിലെ എല്ലാവരുടെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവർക്കും ഈക്വൽ ആയി ഡിസ്ട്രിബ്യൂട്ട്, അത് ഒരു അബ്സർഡ് കോൺസെപ്റ്റ് ആണ്, ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണ്, നോട്ട് നോട്ട് പ്രാക്ടിക്കൽ അറ്റ് ഓൾ. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ജസ്റ്റിസ് ആൾസോ. പിന്നെയുള്ളത് ഒരു മെയിൻ കാര്യം വെച്ചാൽ, എല്ലാവർക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റേറ്റിന് കഴിയണം, എന്നാലേ നമുക്ക് എക്കണോമിക് ഇക്വാലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് അടുത്തതായിട്ട് നമുക്കുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ ഈക്വാലിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും, പ്രകൃതിയിലെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന നമ്മൾ നാച്ചുറൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ, ബിക്കോസ് ലൈക്ക് വി ആർ ഓൾ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ്. വി ആർ വി കനോട്ട് സേ ദാറ്റ് എവ്രി വൺ ഇസ് ഈക്വൽ. നോ, വി ആർ നോട്ട്. വി ആർ ഓൾ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. സോ വി ഷുഡ് ബി, എവ്രി വൺ ഷുഡ് ബി കൺസിഡേർഡ് ഡിഫറെന്റ്ലി. വി ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് ഐ മീൻ ഈക്വൽ ഇൻ ദാറ്റ് അബ്സല്യൂട്ട് സെൻസ്. ബട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ് പാർട്ട്. അപ്പൊ നാച്ചുറൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭാഗം, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ, ബിക്കോസ് വി കെ ആസ് ഐ സെഡ് വി കുഡ് കൺസിഡർ എവ്രി വൺ ആസ് ആസ് ഈക്വൽ ഇൻ ദ നാച്ചുറൽ സെൻസ്. വി ആർ ഓൾ ഡിഫറെന്റ്, വി ആർ ഓൾ ഗോട്ട് ഡിഫറെന്റ് കാപ്പബിലിറ്റീസ്, വി ആർ ഓൾ ഗുഡ് ഇൻ സംതിങ് എൽസ്, ബട്ട് അതേഴ്സ് വിൽ ബി ഗുഡ് ഇൻ സംതിങ് എൽസ്. അപ്പൊ ആ ഒരു ഭാഗം എന്നാലും നമ്മൾ അത് പരിഗണിക്കണം. നമ്മൾ ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് നാച്ചുറൽ ഇക്വാലിറ്റിയും കൂടിയും പരിഗണിക്കേണ്ടതുണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ലീഗൽ ഇക്വാലിറ്റി ആണ്. ലീഗൽ ഇക്വാലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എവ്രി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് ഈക്വലി പ്രൊട്ടക്റ്റഡ്. നമ്മൾ ഓൾറെഡി സിവിൽ ഇക്വാലിറ്റിയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ വെച്ചാൽ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈക്വൽ പെനാൾട്ടീസ് ഓൺ വയലേറ്റിംഗ് ദം. അതായത് നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അയാൾ പ്രത്യേക വിഭാഗമാണ്, അല്ലെങ്കിൽ പ്രത്യേക കാസ്റ്റ് ആണ്, പ്രത്യേക പ്രിവിലേജ് സെക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് പ്രത്യേക പരിഗണനയൊന്നും കോടതി കൊടുക്കാറില്ല. അതായത് അപ്പൊ ഈ ലീഗൽ ഇക്വാലിറ്റിയുടെ ഭാഗത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഈക്വൽ പെനാൾട്ടീസ് ഓൺ വയലേറ്റിംഗ് ദ ലോസ് ഓഫ് ദ കൺട്രി ആൻഡ് ദർ ഷുഡ് ബി ജസ്റ്റിസ് ഗിവൺ. അതായത് ജാതിയുടെ മതത്തിന്റെ ലിംഗഭേദമന്യേ എല്ലാവർക്കും നീതി നടപ്പാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നാണ്, എന്നൊക്കെയാണ് ലീഗൽ ഇക്വാലിറ്റിയുടെ ഭാഗത്ത് നമ്മൾ പറയുന്നത്. പിന്നെയുള്ള അവസാന ഭാഗം, അവസാനത്തെ ഒരു ടൈപ്പായിട്ട് ഇക്വാലിറ്റിയുടെ ഭാഗത്ത് പറയാനുള്ളത് ഇന്റർനാഷണൽ ഇക്വാലിറ്റിയാണ്. ഇന്റർനാഷണൽ ഇക്വാലിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്രയും സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞ സമയം, നമ്മൾ ഉണ്ടായത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ സിറ്റിസൻസിനെയാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് ഇക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ, വി ആർ ടേക്കിംഗ് ഇൻ ഇന്റർനാഷണൽ സ്ഫിയർ വേർ ദർ ഇസ് നോ ഇൻഡിവിജ്വൽ, ഇൻസ്റ്റെഡ് ദർ ആർ ഇൻഡിവിജ്വൽ നേഷൻസ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇത്രയും കാലം സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇറ്റ് വാസ് ഗിവൻ ടു ഇൻഡിവിജ്വൽ. നൗ വെൻ വി ഗിവ് ഓൾ ദോസ്
kinds of equality to an individual nation, then it became an international equality. That is, we are considering the concept of equality in an international platform or in a global perspective, where individual nations are the primary actors, not individuals. So in this part, there should be an equality of all nations, irrespective of their demographic, geographical, economical or military composition. നമുക്കറിയാം ചില രാജ്യങ്ങളിൽ, ഇപ്പൊ ഇന്ത്യ ചൈന എടുക്കുകയാണെങ്കിൽ, വി ആർ എ ഹൈലി പോപ്പുലേറ്റഡ് വി ആർ ദ ഐ മീൻ ഹൈലി പോപ്പുലേറ്റഡ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ജിയോഗ്രഫിക്കൽ എടുക്കുകയാണെങ്കിൽ റഷ്യ, ചൈന, അതുപോലെ തന്നെ എക്കണോമിക് എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്കോണമി, ചൈനീസ് എക്കോണമി, മിലിറ്ററി പവർ എടുക്കുകയാണെങ്കിൽ അമേരിക്ക, നമ്മൾ ലൈക്ക് വി കോൾ ദ മാൻസ് ഗ്ലോബൽ പോലീസ്. അപ്പോ ഇത്തരം കൺസിഡറേഷൻ ഒന്നുമില്ലാതെ എല്ലാ രാജ്യങ്ങളെയും തുല്യരായി കണക്കാക്കുന്നതിനെയാണ് ഇന്റർനാഷണൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ 1950s ശേഷം ഇൻഡിപെൻഡൻസ് ഉണ്ട് പല രാജ്യങ്ങളും, അവർ ഈ എല്ലാ ആസ്പെക്ടിലും ഒരുപാട് പിന്നിലാണ്. ജിയോഗ്രഫിക്കലെ നോക്കുകയാണെങ്കിൽ, എക്കണോമിക്കെ നോക്കുകയാണെങ്കിൽ, മിലിറ്ററി നോക്കുകയാണെങ്കിൽ എല്ലാം പല രാജ്യങ്ങൾ വളരെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ഒരുപാട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. അവർക്ക് അത്രത്തോളം എക്കോണമി അത്ര സ്ട്രോങ് അല്ല, അവരത്ര മിലിറ്ററി പവറുള്ള ആളുകളല്ല. പക്ഷെ അവരൊന്നും നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം വരുമ്പോൾ എല്ലാവർക്കും ഒരു വോട്ട്, എല്ലാവരെയും ഒരുപോലെ, എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മള് ഇവിടെയും നമുക്ക് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷന് തെറ്റുപറ്റിയ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ലോകത്ത് സമാധാനം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി ഇതുപോലെ ഒരു യുദ്ധം, ദർ ഷുഡ് നോട്ട് ബി എനി വാർ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ, ഐ മീൻ ആ സമയത്ത് ലോക നേതാക്കളെല്ലാം ഒരുമിച്ചുകൂടി ഉണ്ടാക്കിയതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ആമുഖത്തിൽ, ചാർട്ടറിന്റെ ആമുഖത്തിന് പറയുന്നുണ്ട്, ടു പ്രിവെന്റ്, അതായത് ബേസിക് മോട്ടോ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഈസ് ടു പ്രിവെന്റ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ഫ്രം ദ വേർജ് ഓഫ് വാർ, വിച്ച് ഹാസ് ബ്രോഡ് ഹ്യൂജ് ലോസ് ടു ദ ഹ്യൂമാനിറ്റി ആസ് വെൽ ആസ് ദ വേൾഡ്. അതായത് വരുന്ന തലമുറയെ ഇതുപോലെയുള്ള ഒരു യുദ്ധത്തിൽ നിന്നും തടയുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു 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 പ്ലാറ്റ്ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് പരിശോധിക്കുക, അതിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നുണ്ട്. അവർക്ക് വീറ്റോ ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. അവർക്ക് വീറ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പെർമനന്റ് മെമ്പർഷിപ്പ്, അതായത് യുണൈറ്റഡ് സോറി USA, UK, ബ്രിട്ടൻ, സോറി ഫ്രാൻസ്, അതുപോലെ തന്നെ ചൈന, റഷ്യ, ഈ രാജ്യങ്ങൾക്ക് എന്താണ് വീറ്റോ പവർ ഉണ്ട്, അവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം അവർക്ക് ഈ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ്, കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് ദേ വർ ദ മൈറ്റസ്റ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഇതുപോലെ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇത്രയും അൺഈക്വൽ അല്ലെങ്കിൽ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും നമ്മൾ ഇത്തരം കോൺസെപ്റ്റുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു ഒരു ഫുഡ് ഫോർ തോട്ട് ആയിട്ടാണ് ഞാൻ ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തിയത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ കുറച്ച് ഭാഗം, അതായത് വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിബേർട്ടി ആൻഡ് ഇക്വാലിറ്റി, ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ്. അപ്പൊ അതിൽ നമ്മൾ ടു ഡയമെൻഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് നെഗറ്റീവ് ഡയമെൻഷൻ ആണ്. അവർ പറയുന്നത്, അതായത് മെയിൻ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ലോർഡ് ആക്ഷൻ, അതുപോലെ തന്നെ FA Hayek തുടങ്ങിയ ആളുകൾ നെഗറ്റീവ് ഡയമെൻഷൻ കൊണ്ടുവന്നു. അവർ പറയുന്നു ഇനീക്വാലിറ്റിയും സോറി ലിബേർട്ടിയും ഇക്വാലിറ്റിയും നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പറയുന്നു ഇനീക്വാലിറ്റി സോറി ഇക്വാലിറ്റി ഇറ്റ് വിൽ ലീഡ് ടു ഇനീക്വാലിറ്റി ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ടൈറണി. സോ ഇഫ് ദർ ഇസ് ടൈറണി ദർ വിൽ നോട്ട് ബി ലിബേർട്ടി. പിന്നെയുള്ളത് എന്താണ്, പോസിറ്റീവ് ഡയമെൻഷൻ ആണ്. അവർ പറയുന്നു ഇക്വാലിറ്റിയും ലിബേർട്ടിയും ദേ ബോത്ത് ആർ കണക്റ്റഡ്, രണ്ടും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അത് ലിബേർട്ടി ഇല്ല നമുക്ക് ഇക്വാലിറ്റി പറയാൻ പറ്റില്ല, ഇക്വാലിറ്റി ഇല്ല ലിബേർട്ടി പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ ഈ സൊസൈറ്റി സെറ്റപ്പും
ഇന്ത്യൻ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ നോക്കുവാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റമാണ്, അതുപോലെ വെസ്റ്റേൺ കൺട്രിയുള്ള കൺട്രീസ് സിവിലൈസേഷനിലെ റേഷ്യൽ സിസ്റ്റം എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇക്വാളിറ്റി ഇല്ലാത്തൊരു സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും ലിബർട്ടി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ടു ഡയമെൻഷൻസ്. പിന്നെ ഒരു ലിബറൽ വേഴ്സസ് മാർക്സിസ്റ്റ് വ്യൂ ഉണ്ട്. ലിബറൽസ് എങ്ങനെ നോക്കിക്കാണുന്നു, മാർക്സിസ്റ്റ് എങ്ങനെ നോക്കിക്കാണുന്നു. അപ്പൊ ലിബറൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവര് അവൈലബിലിറ്റി ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ലിബറൽസ് വന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, പക്ഷെ നമുക്ക് ജനങ്ങളുടെ കപ്പാസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പീപ്പിൾ വിൽ ബി ഡിഫറെന്റ് ഇൻ ദിയർ കപ്പാസിറ്റീസ്. സം ഓഫ് ദം വിൽ ബി മോർ കേപ്പബിൾ ഓഫ് അക്വയറിംഗ് വെൽ, സം ഓഫ് ദം വിൽ ബി ലെസ് കേപ്പബിൾ. പക്ഷെ നമുക്ക് എന്തേമല്ല, ഈ അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, അവർക്ക് നമുക്ക് കപ്പാസിറ്റീസ് കൊടുക്കാൻ പറ്റില്ല. അത് ഇറ്റ് ഇറ്റ് ഡിപെൻഡന്റ് ഓൺ ദർ നേച്ചർ. സോ വി ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ഹാവ് ഇൻ ഈക്വാലിറ്റി ഔട്ട് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അവർ പറയുന്നു നമ്മൾ തുല്യമായ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, പക്ഷെ അതിലൂടെ ഒരു പക്ഷെ എന്താവാം, ഇൻഈക്വാലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ പവർ ഇംബാലൻസ് ഉണ്ടാവും, എക്കണോമിക് ഇംബാലൻസ് ഉണ്ടാവും. ദാറ്റ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് എ നേച്ചർ എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ മാർക്സിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു അത് പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഡൊമിനൻ ക്ലാസ് ആണ്, ഡൊമിനൻ ക്ലാസ് എല്ലായ്പ്പോഴും ഡൊമിനൻ്റ് അല്ലാത്ത ക്ലാസ്സിനെ അവർ സപ്രസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നു. അവർ പറയുന്നു ഈ ക്ലാസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി പ്രൊമോട്ട് ക്ലാസ് സിസ്റ്റം വെർ വൺ ക്ലാസ് ക്ലിയർലി ഡൊമിനേറ്റ് ദ അതർ ക്ലാസ് ഓഫ് എ സൊസൈറ്റി, വെർ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഡൊമിനേറ്റ് ദ പ്രോലിറ്റേറിയസ് ഓഫ് ദ വേൾഡ്. സോ ഇൻ ഓർഡർ ടു ഹാവ് എൻ ഇക്വാലിറ്റി, ഇൻ ഓർഡർ ടു ഹാവ് എ ലിബറൽ ഡെമോക്രാറ്റിക് ഓർ ഫ്രീ ഈക്വൽ സൊസൈറ്റി, വി നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ് കോൾഡ് ക്ലാസ് സിസ്റ്റം. ദർ ഷുഡ് നോട്ട് ബി എനി ക്ലാസ് സിസ്റ്റം, ദർ ഷുഡ് നോട്ട് ബി എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബട്ട് ഇൻസ്റ്റെഡ് ദർ ഷുഡ് ബി ഇക്വാലിറ്റി, ആൻഡ് ദർ ഷുഡ് ബി എ ക്ലാസ് ലെസ് സൊസൈറ്റി വേർ ദർ ഈസ് നോ എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെയാണ് മാർക്സിസ്റ്റ് വ്യൂ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, നമ്മൾ കാര്യമായിട്ട് മീനിങ് ഓഫ് ഇക്വാലിറ്റി എന്താണ്, ഇക്വാലിറ്റി ഇക്വാലിറ്റി ഡസ് മീൻ അബ്സല്യൂട്ട് ഇക്വാലിറ്റി ബട്ട് ഈക്വൽ ഈക്വൽ സോറി അഡ്യൂക്കേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നാൽ ഈക്വൽസ് ആണ്. പിന്നെ നമ്മൾ ഒരു ആറ് ഏഴ് ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്തു, ലൈക്ക് സിവിൽ ഇക്വാലിറ്റി, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, എക്കണോമിക്, നാച്ചുറൽ, ലീഗൽ തുടങ്ങിയ ഏഴ് തരത്തിലുള്ള ഇക്വാലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ള നമ്മൾ റിലേഷൻഷിപ്പ് ഓഫ് ബിറ്റ്വീൻ ലിബേർട്ടി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്നിപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു, ബൈ.